ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ ആദ്യത്തെ വീഡിയോ ക്ലാസ് ആണിത് ഞാൻ എജ്യൂടോക്ക് വിത്ത് അമൃത എന്ന എൻ്റെ ഈ ചാനലിലൂടെ കോമ്പറ്റീവ് എക്സാംസിൻ്റെ വീഡിയോ ക്ലാസ്സുകളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എസ് എസ് സി കേരള പി എസ് സി യു പി എസ് സി ആർ ആർ ബി തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും വേണ്ട ക്ലാസുകളാണ് ചെയ്യുന്നത് മാത്സ് റീസണിങ് ക്ലാസുകൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ സംഖ്യകളെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് പ്രധാനമായും സംഖ്യകളുടെ ക്ലാസിഫിക്കേഷനും ചില പ്രത്യേകതകളും എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എണ്ണുവാനും അളക്കുവാനും കുറിക്കുവാനും കഴിയുന്ന മുതലാണ് സംഖ്യകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് അപ്പോൾ നമുക്ക് സംഖ്യകളുടെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗസംഖ്യകൾ അല്ലെങ്കിൽ നേച്ചുറൽ നമ്പേഴ്സ് എന്താണ് എണ്ണൽ സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ അടുത്തത് അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളോടൊപ്പം പൂജ്യം കൂടി ചേരുമ്പോൾ അവയെ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നു അതായത് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള സംഖ്യകളാണ് അതിൻ്റെ കൂടെ പൂജ്യം കൂടി ചേർന്നാൽ അതാണ് അഖണ്ഡ സംഖ്യകൾ അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ പൂജ്യവും ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഒന്നും ആണ് അടുത്ത ക്ലാസിഫിക്കേഷൻ ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് പൂജ്യത്തിന് താഴെയുള്ള സംഖ്യകളാണ് ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഉദാഹരണം മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് മൈനസ് നാല് അപ് ടു മൈനസ് ഇൻഫിനിറ്റി ഇവിടെ എഴുതിയത് പ്രകാരമാണെങ്കിൽ വലത്തോട്ട് പോകും തോറും കുറഞ്ഞു വരുന്നു അതായത് മൈനസ് വണ് എന്ന് പറയുന്നത് സീറോയെക്കാളും താഴെ ആയിരിക്കും മൈനസ് വണ് മൈനസ് ടുവിനേക്കാളും വലുതും മൈനസ് ടു മൈനസ് ത്രീയെക്കാളും വലുതും മൈനസ് ത്രീ മൈനസ് ഫോറിനേക്കാളും വലുതും ആയിരിക്കും അടുത്തത് പൂർണ്ണ സംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജസ് എന്താണ് പൂർണ്ണസംഖ്യകൾ അഖണ്ഡ സംഖ്യകളും ന്യൂനസംഖ്യകളും ചേർന്നതാണ് പൂർണ്ണസംഖ്യകൾ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ സീറോയും അതുപോലെ തന്നെ വൺ ടു ത്രീ അപ് അപ് ടു ഇൻഫിനിറ്റി അതായത് നേച്ചുറൽ നമ്പേഴ്സും ഉണ്ട് അതിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി ചേരുമ്പോഴാണ് പൂർണ്ണസംഖ്യകൾ ആകുന്നത് അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ സംഖ്യകളും എണ്ണൽ സംഖ്യകളും വന്നു പൂജ്യവും വന്നു നെഗറ്റീവ് നമ്പേഴ്സ് ന്യൂനസംഖ്യകളും വന്നു ഓക്കെ അടുത്തത് ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് എന്താണ് പോയിൻറ്റോടു കൂടി നമ്മൾ എഴുതുന്ന സംഖ്യകളാണ് ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് ദശാംശ ബിന്ദുവുള്ള സംഖ്യകൾ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പത്ത് നൂറ് ആയിരം തുടങ്ങിയ സംഖ്യകൾ ഛേദമായി വരുന്ന സംഖ്യകൾ ഉദാഹരണം പൂജ്യം പോയിൻ്റ് ഏഴ് അഞ്ച് മൂന്ന് പോയിൻറ്റ് ആറ് ഒന്ന് എട്ട് പതിമൂന്ന് പോയിൻറ്റ് ആറ് ഒൻപത് എന്താണ് എഴുപത്തി അഞ്ച് ബൈ നൂറാണ് പോയിൻ്റ് സെവൻ ഫൈവ് അല്ലെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് എന്ന് പറയുന്നത് അതായത് നൂറ് ഛേദമായി വരുന്നത് അതായത് ഹൺഡ്രഡ് ആയിട്ട് വരുന്നത് അതുപോലെ ത്രീ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ത്രീ തൗസൻഡ് സിക്സ് എയ്റ്റീൻ അതായത് മൂവായിരത്തി അറുനൂറ്റി പതിനെട്ടിനെ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് അതായത് ആയിരം ഛേദമായി വരുന്ന സംഖ്യ അപ്പോൾ അതുപോലുള്ള സംഖ്യകളെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മൂന്ന് പാർട്ടുണ്ട് അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം ടു പോയിൻ്റ് ത്രീ ടു അല്ലെങ്കിൽ രണ്ടേ പോയിന്റ് മൂന്നേ രണ്ട് അപ്പോൾ ഈ പോയിന്റിനെയാണ് നമ്മൾ ഡെസിമൽ പാർട്ട് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനിടത് ഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറിനെ നമ്മൾ ഹോൾ നമ്പർ പാർട്ട് എന്ന് പറയും റൈറ്റ് സൈഡിലുള്ള അതായത് വലത് ഭാഗത്തുള്ള നമ്പറിനെ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയും ഓക്കെ അടുത്തത് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഇവൺ നമ്പേഴ്സ് എന്താണ് രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏതൊരു സംഖ്യയും ഇരട്ട സംഖ്യയാണ് അപ്പോൾ രണ്ടു കൊണ്ട് ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഉദാഹരണം രണ്ട് നാല് ആറ് എട്ട് പത്ത് അങ്ങനെ തുടർന്നു പോകുന്നു ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാണ് രണ്ട് അടുത്തത് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്താണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും അതേ സംഖ്യയും മാത്രമാണെങ്കിൽ അതൊരു അഭാജ്യ സംഖ്യ ആയിരിക്കും അതായത് നമ്മളൊരു സംഖ്യയെ ഫാക്ടേഴ്സ് ആയി ഫാക്ടേഴ്സ് എഴുതും സംഖ്യകളുടെ അതായത് ഒരു സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം ഗുണിക്കണം ആ സംഖ്യയാണ് നമ്മൾ ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സംഖ്യ ആ അങ്ങനെയുള്ള സംഖ്യയെ നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇവയൊക്കെ അതിൽ പെട്ടതാണ് അതായത് ഇപ്പം രണ്ട് ആണെങ്കിൽ അതിന് ആയിട്ട് ഒന്നും രണ്ടും മാത്രമേ ഉള്ളൂ മൂന്നാണെങ്കിൽ ഒന്നും മൂന്നും മാത്രമേ ഉള്ളൂ അഞ്ചാണെങ്കിൽ ഒന്നും അഞ്ചും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്താണ് അപാജ്യസംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആണ് ഓക്കെ അടുത്തത് ഭാജ്യസംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ് ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യയും ഒന്നും കൂടാതെ വേറെയും ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ സംഖ്യ ഭാജ്യസംഖ്യ ആയിരിക്കും ഒന്നിനു മുകളിലുള്ള അപാചസംഖ്യകളല്ലാത്ത എല്ലാ സംഖ്യകളും ഭാജ്യസംഖ്യയാണ് അതായത് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്നും ആ സംഖ്യയും മാത്രമേ ഘടകങ്ങൾ ഉണ്ടാവൂ എന്നാൽ മറ്റു വേറെ സംഖ്യകളും ഘടകങ്ങളായി വന്നാൽ അതിനെ നമ്മൾ ഭാജ്യസംഖ്യകൾ എന്ന് വിളിക്കും അപ്പോൾ ഒന്നിനു മുകളിലുള്ള എല്ലാ സംഖ്യയും സംഖ്യയാണെന്നാണ് പറയുന്നത് അല്ല ഒന്നിനു മുകളിലുള്ള അഭാജ്യസംഖ്യകളല്ലാത്ത എല്ലാ സംഖ്യകളും സംഖ്യയാണെന്നാണ് പറയുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സംഖ്യയും അഭാജ്യ സംഖ്യയും അല്ലാത്തൊരു സംഖ്യയാണ് ഒന്ന് അതുപോലെ പൂജ്യവും സംഖ്യയും അഭാജ്യ സംഖ്യയും അല്ലാത്ത സംഖ്യയാണ് അടുത്തത് കോപ്രൈം അല്ലെങ്കിൽ കോപ്രൈംസ് രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഉത്തമ സാധാരണ ഘടകം അല്ലെങ്കിൽ എച്ച് സി എഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഒന്നായാൽ ആ സംഖ്യകളെ കോപ്രൈം എന്ന് പറയുന്നു അതായത് നമ്മൾ രണ്ട് സംഖ്യകൾ എടുക്കുന്നു അതിൻ്റെ ഘടകങ്ങൾ എഴുതുന്നു ഫാക്ടേഴ്സ് എഴുതുന്നു അതിൽ കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് ഫാക്ടർ ഒന്നാണെങ്കിൽ ആ സംഖ്യകളെ ത പറയുന്നതാണ് കോപ്രൈം രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഒമ്പത് ഇവയൊക്കെ എന്താണ് കോ പ്രൈമുകളാണ് റോമൻ സംഖ്യകളാണ് അടുത്തത് റോമൻ നമ്പേഴ്സ് എന്താണ് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം ഏഴാണെന്ന് ഓർത്ത് വെക്കുക പിന്നെ വേണ്ടത് എന്താണ് ഓരോ സംഖ്യകൾക്കും ഓരോ സിംബൽ കൊടുത്തിട്ടുണ്ട് റോമൻ സംഖ്യകളിൽ അതും പഠിച്ചു വയ്ക്കുക ഒന്നാമത്തത് ഒന്നിന് പറയുന്നത് ഒന്നിനുള്ള സിമ്പല് ഐ അഞ്ചിനുള്ളത് ഫി അഞ്ചിനുള്ളത് വി പത്ത് എക്സ് അൻപത് എൽ നൂറ് സി അഞ്ഞൂറ് ഡി ആയിരം എം അത് വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ ബൈനറി സംഖ്യകൾ അല്ലെങ്കിൽ ബൈനറി നമ്പേഴ്സ് ബൈനറി നമ്പറുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ടാണെന്ന് ഓർത്ത് വെക്കുക അതുപോലെ പൂജ്യം ഒന്ന് എന്നീ രണ്ട് സംഖ്യകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക അതുമാത്രമേ അതിനെക്കുറിച്ച് അറിയേണ്ടതുള്ളൂ അടുത്തത് ഹെക്സാഡസിമൽ സംഖ്യകൾ അല്ലെങ്കിൽ ഹെക്സാഡസിമൽ നമ്പർ എന്താണ് പതിനാറ് അടിസ്ഥാനമായൊരു സംഖ്യ സമ്പ്രദായമാണ് നമ്മളിതിൽ സീറോയും വണ്ണുമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ പതിനാറ് പതിനാറ് ആണല്ലോ അടിസ്ഥാനം അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ പൂജ്യം മുതൽ ഒൻപത് വരെയുള്ളതും അതുപോലെ തന്നെ എ മുതൽ എഫ് വരെയുള്ളതുമാണ് ഉപയോഗിക്കുന്നത് അത്രയും ഓർത്ത് വെക്കണ്ടു പിന്നെ എന്താണ് ഭിന്ന സംഖ്യകൾ അല്ലെങ്കിൽ റേഷണൽ നമ്പേഴ്സ് എന്താണ് പി ബൈ ക്യൂ ക്യൂ നോട്ടിക്കൽ ടു സീറോ രൂപത്തിൽ വരുന്ന സംഖ്യകൾ അതായത് പി ബൈ ക്യൂ രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയുന്ന എന്നാൽ ക്യൂ നോട്ടിക്കൽ ടു സീറോ ആയിരിക്കണം കണ്ടീഷൻ അങ്ങനെ വരുന്ന സംഖ്യകളാണ് റേഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്ന സംഖ്യകൾ ഉദാഹരണം മൂന്ന് ബൈ നാല് അഞ്ച് ബൈ ഏഴ് നാല് ബൈ അഞ്ച് ഓക്കെ ഈ ഭിന്ന സംഖ്യകൾ പറയുമ്പോൾ മൂന്ന് തരത്തിൽ വരുന്നുണ്ട് വിഷമ ഭിന്നം സാധാരണ ഭിന്നം മിശ്ര ഭിന്നം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭിന്നസംഖ്യകൾ സെപ്പറേറ്റ് പറയുന്ന സമയത്ത് വിശദമായിട്ട് പറയാം അടുത്തത് അഭിന്നകങ്ങൾ അല്ലെങ്കിൽ ഇറേഷണൽ നമ്പേഴ്സ് എന്താണ് അഭിന്നകങ്ങൾ അല്ലെങ്കിൽ ഇറേഷണൽ നമ്പേഴ്സ് ഇത് റേഷണൽ നമ്പേഴ്സ് ഇത് ഇറേഷണൽ നമ്പേഴ്സ് അപ്പോൾ ഈ രീതിയിൽ എഴുതാൻ പറ്റാത്തതായിരിക്കും പി ബൈക്ക് രൂപത്തിൽ വരാത്ത സംഖ്യകൾ ഉദാഹരണം റൂട്ട് ത്രീ റൂട്ട് ടു ഓക്കെ അടുത്തതെന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് പി എസ് സിയിലൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് രണ്ട് സംഖ്യകൾ തന്നിട്ട് അതിനിടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്നുള്ളത് ഓക്കെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ടേബിളിലുള്ള നമ്പർ ക്രമമായി പഠിച്ചാൽ മതി ആ കോടി രൂപത്തിലത് പഠിച്ചാൽ മതി എന്നാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും അതായത് അതായതിപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരിക്കും ഒന്ന് മുതൽ മുപ്പത് വരെ ഉള്ള അപാജസംഖ്യകൾ ഏതെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ തുക എത്ര അല്ലെങ്കിൽ എത്ര അപാജിസംഖ്യകൾ ഒന്നിനും മുപ്പതിനും ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ എന്താവട്ടെ ഈ ടേബിൾ അങ്ങ് പഠിച്ചു വെക്കുക അപ്പോൾ എളുപ്പത്തിൽ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റില്ല അപ്പോൾ എന്താ പഠിച്ചു വെക്കേണ്ടത് ആദ്യം നമുക്ക് ഓരോന്നും നോക്കാം എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നൂറ് വരെയുള്ള സംഖ്യകൾ ഒന്ന് മുതൽ പത്ത് വരെ നാല് അപാചസംഖ്യകളുണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് മുതൽ ഇരുപത് വരെ നാല് അപാജസംഖ്യകളുണ്ട് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെ രണ്ട് അപാച സംഖ്യകളുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെ രണ്ട് സംഖ്യകളുണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിയേഴ് നാൽപ്പത്തൊന്ന് മുതൽ അൻപത് വരെ മൂന്ന് അപാജ്യ സംഖ്യകളുണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയേഴ് അൻപത്തൊന്ന് മുതൽ അറുപത് വരെ രണ്ട് സംഖ്യകളുണ്ട് അൻപത്തി മൂന്ന് അൻപത്തി ഒൻപത് അറുപത്തി ഒന്ന് മുതൽ എഴുപത് വരെയാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് അറുപത്തി ഒന്നും അറുപത്തിയേഴും എഴുപത്തി ഒന്ന് മുതൽ എൺപത് വരെയാണെങ്കിൽ മൂന്നെണ്ണം ഉണ്ട് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് എൺപത്തൊന്ന് മുതൽ തൊണ്ണൂറ് വരെയാണെങ്കിൽ രണ്ടെണ്ണം എൺപത്തി മൂന്ന് എൺപത്തി ഒൻപതും തൊണ്ണൂറ്റി മുതൽ നൂറ് വരെയാണെങ്കിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റിയേഴ് അപ്പോൾ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ അതായത് ആ സംഖ്യയും ഒന്നും മാത്രം ഫാക്ടേഴ്സ് ഉള്ള സംഖ്യകൾ അപ്പോൾ എന്താണ് ഇവിടെ എങ്ങനെ ഓർത്ത് വെക്കേണ്ടത് ഈ ഒന്ന് മുതൽ പത്ത് വരെ പതിനൊന്ന് മുതൽ ഇരുപത് വരെ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതായി അത് ഓർത്ത് വെക്കുക എന്നിട്ട് ഈ കോടങ്ങ് പഠിക്കുക അതായത് നാല് നാല് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് നാല് നാല് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് നാല് നാല് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഈ കോഡങ്ങ് പഠിച്ചാൽ മതി അപ്പോൾ ഇതിനിടക്ക് അതായത് ഒന്ന് മുതൽ നാൽപ്പത് വരെ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് ഓർത്തിട്ട് കൂട്ടി നോക്കിയാൽ മതി ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇനി നമുക്ക് ചില പ്രത്യേകതയുള്ള സംഖ്യകളെ നോക്കാം ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയാണ് പൂജ്യം ഏറ്റവും ചെറിയ നിസർഗസംഖ്യയാണ് ഒന്ന് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യയാണ് രണ്ട് ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യസംഖ്യയാണ് മൂന്ന് ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യയാണ് നാല് മൂന്നാമത്തെ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യയാണ് അഞ്ച് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യയാണ് ആറ് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് ഒന്ന് ഏറ്റവും ചെറിയ ഇരട്ടസംഖ്യയാണ് രണ്ട് ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയാണ് ഒന്ന് അഭാജ്യസംഖ്യയായ ഏക ഇരട്ട സംഖ്യ രണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അഭാജ്യ അഭാജ്യസംഖ്യയായ ഏക ഇരട്ട സംഖ്യയാണ് രണ്ട് ഓക്കെ അടുത്തത് പൂജ്യത്തിന്റെ പ്രത്യേകതയാണ് പൂജ്യം കണ്ടെത്തിയത് ആരാണ് ബ്രഹ്മഗുപ്തനാണ് പൂജ്യം കണ്ടെത്തിയത് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് പൂജ്യമാണ് പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത പൂർണ്ണസംഖ്യ പൂജ്യം പൂജ്യത്തിന്റെ സങ്കടന വിപരീതം പൂജ്യം തന്നെയാണ് വ്യുത്കരമില്ലാത്ത സംഖ്യയും പൂജ്യമാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ സംഖ്യകളെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ പുതിയ വിഷയമായി വരാം ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകാവുന്നതാണ് അതുപോലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദയവായി ഷെയർ ചെയ്യുക താങ്ക്